വിശുദ്ധിക്കായി യത്നിച്ച് ഫലം നേടാൻ ആഗ്രഹിക്കുന്ന ആത്മാവിനോട് വീണ്ടും മൂന്ന് കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് കുംഭസാരം പ്രയോജനപ്പെടുത്തുക ആദ്യവാക്യം പൂർണ്ണമായ ആത്മാർത്ഥതയും തുറവിയും തുറവിയും നിഷ്കളങ്കതയും ഇല്ലാത്ത ആത്മാവിന് ഏറ്റവും ജ്ഞാനവും വിശുദ്ധിയുമുള്ള ഒരു കുംഭസാരക്കാരന് പോലും ബലം പ്രയോഗിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അപടതയും നിഗൂഢതയും ഉള്ള ആത്മാവ് ആത്മീയ ജീവിതത്തിൽ വളരെ അപകടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും ഇപ്രകാരമുള്ള ആത്മാവിന് കർത്താവായ ഈശോ പോലും ഉന്നതമായ തലത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുകയില്ല കാരണം ഇപ്രകാരമുള്ള കൃപ വഴി അത് പ്രയോജനമെടുക്കുകയില്ലെന്ന് അവിടത്തേക്ക് രണ്ടാമത്തെ വാക്യം എളിമ എളിമയുള്ള ആത്മാവ് അല്ലെങ്കിൽ അതിന് കുംഭസാരം വഴി കിട്ടേണ്ട പ്രയോജനം ലഭിക്കുകയില്ല അഹങ്കാരം അതിനെ അന്ധകാരത്തിൽ തന്നെ സൂക്ഷിക്കുന്നു അതിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കാനോ സമഗ്ര പഠനം നടത്താനോ അത് തയ്യാറല്ല അത് ഒരു മുഖം മൂടി ധരിക്കുകയും തൻ്റെ സൗഖ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ വാക്യം അനുസരണം കർത്താവായ ഈശോ തന്നെ വന്ന് അതിൻ്റെ കുമ്പസാരം കേട്ടാൽ പോലും അനുസരണയില്ലാത്ത ആത്മാവിന് വിജയം വരിക്കാൻ സാധ്യമല്ല ഏറ്റവും അനുഭവജ്ഞാനമുള്ള കുമ്പസാരക്കാരന് പോലും അപ്രകാരമുള്ള ഒരാത്മാവിനെ സഹായിക്കാൻ സാധ്യമല്ല അനുസരണമില്ലാത്ത ആത്മാവ് വലിയ ദുരിതങ്ങൾ നേരിടേണ്ടി വരും പൂർണ്ണതയിലേക്ക് വളരാൻ അതിന് സാധിക്കുകയില്ല എന്നു മാത്രമല്ല ആത്മീയ ജീവിതത്തിൽ വിജയിക്കാനും അതിന് സാധിക്കുകയില്ല അനുസരണയുള്ള ആത്മാവിലേക്കാണ് ദൈവം ഉദാരമായി കൃപകൾ ചൊരിയുന്നത് ഓ സഹിക്കുന്ന ഒരാത്മാവിൽ നിന്ന് ഒഴുകുന്ന സ്തുതിഗീതങ്ങൾ എത്ര ആനന്ദപ്രദമാണ് ഇപ്രകാരമുള്ള ഒരാൾമാവിൽ സ്വർഗം മുഴുവൻ ആനന്ദിക്കുന്നു പ്രത്യേകിച്ച് ദൈവം അതിനെ പരീക്ഷിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടിയുള്ള വലിയ ദാഹത്താൽവ് ലഭിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് അത് വളരെ മനോഹരമാണ് ദൈവസ്നേഹത്താൽ വ്രണിതയായി ജീവിതമാകുന്ന വനാന്തരത്തിലൂടെ ഒരു കാലം മാത്രം നിലത്തുറപ്പിച്ച് ആത്മാവ് നടക്കുന്നു ഈ പരീക്ഷണങ്ങളെ ഒരാത്മാവ് അതിജീവിക്കുമ്പോൾ അത് വളരെ വിനീതയാകുന്നു അതിൻ്റെ നൈർമല്യം വലുതാണ് പ്രത്യേക സന്ദർഭങ്ങളിൽ എന്ത് സ്വീകരിക്കണമെന്നും എന്തുപേക്ഷിക്കണമെന്നും ചിന്തിക്കാതെ തന്നെ വേഗത്തിൽ അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കൃപയുടെ മൃദുലസ്പർശം പോലും അതിനു മനസ്സിലാക്കുകയും ദൈവത്തോട് വളരെ വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്നു അകലിൽ നിന്ന് തന്നെ ദൈവത്തെ തിരിച്ചറിയുകയും നിരന്തരം അവിടെ നിന്ന് ആനന്ദിക്കുകയും ചെയ്യുന്നു മറ്റുള്ള ആൾമാക്കളിലും പൊതുവെ തൻ്റെ ചുറ്റുപാടിലും ദൈവത്തെ പെട്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു ദൈവത്താൽ തന്നെ ആത്മാവ് പവിത്രീകരിക്കപ്പെടുന്നു തികച്ചും ആത്മീയമായ ജീവിതത്തിലേക്ക് പൂർണ്ണ ആത്മാവായ ദൈവം ആത്മാവിനെ പ്രവേശിപ്പിക്കുന്നു ദൈവം തന്നെ ആദ്യം ആത്മാവിനെ ഒരുക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു അതായത് അവിടത്തേക്ക് അടുത്ത സമ്പർക്കം പുലർത്താൻ അതിനെ പ്രാപ്തരാക്കുന്നു ഒരു സ്നേഹസമാധിയുടെ അവസ്ഥയിൽ ആത്മാവ് കർത്താവുമായി ആത്മീയ സമ്പർക്കത്തിലായിരിക്കുന്നു ഇന്ദ്രിയങ്ങളിൽ കൂടെ അല്ലാതെ ദൈവത്തോട് സംസാരിക്കുന്നു ദൈവം തൻ്റെ പ്രകാശത്താൽ അതിനെ നിറയ്ക്കുന്നു പ്രകാശിതമായ മനസ്സ് വ്യക്തമായി എല്ലാം കാണുകയും ആത്മീയ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെയെല്ലാം വിവേചിച്ചറിയുകയും ചെയ്യുന്നു എപ്പോഴെല്ലാമാണ് ദൈവവുമായുള്ള ഐക്യത്തിന് ഉലച്ചിൽ വന്നിട്ടുള്ളതെന്നും അത് മനസ്സിലാക്കുന്നു എവിടെയാണ് ഇന്ദ്രിയങ്ങൾ ഇടപെട്ടതെന്നും അരൂപിയും ഇന്ദ്രിയങ്ങളുമായി ഉന്നതവും സവിശേഷവുമായ വിധത്തിൽ എന്നാൽ പൂർണ്ണത പ്രാപിക്കാതെ ബന്ധപ്പെട്ടതെന്നും അത് മനസ്സിലാക്കുന്നു കൂടുതൽ ഉന്നതമായതും പൂർണ്ണതയുള്ളതുമായ ദൈവീക ഐക്യമുണ്ട് അതായത് ബുദ്ധിപരമായ ഐക്യം ഇവിടെ ആത്മാവ് മിഥ്യാബോധത്തിൽ നിന്നും വിമുക്തയാണ് അതിൻ്റെ ആത്മീയത കൂടുതൽ നിഷ്കളങ്കവും ആഴമുള്ളതുമാണ് ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ മിഥ്യാദർശനത്തിൻ്റെ അപകടം കൂടുതലുണ്ട് ആത്മാവിനും കുംഭസാരക്കാരനും വളരെ വിവേകം ആവശ്യമാണ് ചില അവസരങ്ങളിൽ പൂർണ്ണമായും ആത്മീയമായ ഒരവസ്ഥയിലേക്ക് ആത്മാവിനെ ദൈവം പ്രവേശിപ്പിക്കുന്നു ഇന്ദ്രിയങ്ങൾക്ക് മന്ദത സംഭവിക്കുന്നു തീർത്തും നിർജീവ അവസ്ഥയിലൂടെ പോകുന്നു ആത്മാവ് ദൈവവുമായി ഏറ്റവും ഗാഠബന്ധത്തിലാകുന്നു ദിവ്യത്വത്തിൽ അത് നിമഗ്നയാകുന്നു അതിൻ്റെ അറിവ് പൂർണവും സമ്പൂർണവുമാണ് ഉത്കൃഷ്ടവുമാണ് മുമ്പ് സംഭവിച്ചിരുന്നത് പോലെ അപൂർവമായ ഒന്നല്ല എന്നാൽ തികച്ചും പൂർണ്ണവും യാഥാർത്ഥ്യവുമാണ് ഇതിൽ അത് ആനന്ദിക്കുന്നു പരീക്ഷണ ഘട്ടത്തെ കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സന്ദർഭങ്ങളിൽ കുംഭസാരക്കാരന് ഇത്തരം ആത്മാക്കളോട് സഹിഷ്ണത ഉണ്ടായിരിക്കണം എന്നാൽ ആത്മാവ് തന്നോട് തന്നെ കൂടുതൽ ക്ഷമ കാട്ടേണ്ടിയിരിക്കുന്നു എൻ്റെ ഈശോയെ ഈ സഹനങ്ങളെ പറ്റി ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ആത്മാവിൽ ഉളവാകുന്ന വികാരങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ ഇപ്രകാരം സഹിക്കുന്ന ആത്മാവിനെ കാണുമ്പോൾ മാലാഖമാരും വിശുദ്ധരും സമാധാനപ്പെടുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് എങ്കിലും ആ സമയങ്ങളിൽ അവർക്ക് നമ്മളോട് പ്രത്യേക സ്നേഹമുണ്ട് ഒരമ്മ തൻ്റെ മുഖം മറയ്ക്കുമ്പോൾ അവളെ തിരിച്ചറിയാൻ സാധിക്കാതെ ഒരു കുഞ്ഞ് ഉറക്കി കരയുന്നത് പോലെ ഞാൻ പലപ്പോഴും ദൈവത്തിന് വേണ്ടി വിലപിച്ചിട്ടുണ്ട് ഓ എൻ്റെ ഈശോയെ ഈ സ്നേഹ പരീക്ഷണങ്ങൾക്കായി അങ്ങയ്ക്ക് മഹത്വവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അങ്ങയുടെ കരുണ അളവറ്റതും അഗ്രാഹ്യവുമാണ് നാദ എൻ്റെ ആത്മാവിന് വേണ്ടി അങ്ങ് കരുതിയിരുന്നതെല്ലാം അങ്ങേ കരുണയിൽ പൂരിതമാകുമായിരുന്നു